അസ്സാം വാലൈക്കു വർഹമത്തല്ലാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹ് റബ്ബുല്ലാലമീൻ അസ്സലാത്തു വസ്സലാം അലാഷഫിൽ മുർസലീൻ വാലാ അലിഹി വസബി ജുമാ നമാബാദ് സഹോദരങ്ങളെ ഏറെ സന്തോഷമുണ്ട് റിയാൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിക്കുന്ന ഹദീസ് പഠന ശൃംഖല മൊഴിമുത്തുകൾ എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ റമദാനിൽ ആരംഭിച്ച ശൃംഖല നൂറ് ദിവസം പൂർത്തിയാക്കി നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി മുന്നോട്ട് കുതിക്കുന്ന അറിയുമ്പോൾ ഹദീസുകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള സംരംഭങ്ങൾ ഏറെ അനിവാര്യമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രവാചകൻ സലഹ്ലൈ വസ്ലമായയുടെ സന്ദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിനെ പോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് എന്ന വസ്തുത നമുക്കറിയാം പക്ഷേ പലപ്പോഴും മുസ്ലിങ്ങൾ തന്നെ ഹദീസുകളുടെ വലുപ്പവും ആഴവും വ്യാപ്തിയും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന സംശയമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഹദീസ് നിഷേധ പ്രവണതകളും ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുവാനുള്ള പ്രവണതകളും ഹദീസുകൾ ബുദ്ധിക്ക് അനുയോജ്യമല്ല എന്ന രൂപത്തിലുള്ള വാദങ്ങളുമെല്ലാം കടന്നു വരുന്നതിന് കാരണം ഹദീസുകളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ലോകം ഒരു പകർച്ചവ്യാധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പകർച്ചവ്യാധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഹദീസുകളാണ് ഈ രംഗത്ത് ലോകത്തെ വഴികാട്ടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് എന്ന സത്യമാണ് പ്രവാചകൻ ജകൻ സലാഹുലൈ വസലമ്മ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഹോം ക്വാറൻ്റൈനിൻ്റെ നിർദ്ദേശങ്ങൾ സോഷ്യൽ ക്വാറൻറ്റൈനിൻ്റെ നിർദ്ദേശങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ ലോകത്ത് മറ്റാരും പഠിപ്പിച്ചിട്ടില്ല എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് ശാസ്ത്രകുതികളും ശാസ്ത്രാന്വേഷകരും പഠിതാക്കളുമെല്ലാമാണ് ആ രംഗത്ത് ഹദീസുകൾ ലോകത്തിന് വെളിച്ചം നൽകി മുന്നിൽ നിൽക്കുന്നു എന്ന വസ്തുത നമ്മെ അഭിമാനപ്പെടുത്തുന്നതോടൊപ്പം ഹദീസുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാൻ ഹദീസുകളുടെ കകക്കാമ്പിനെ അറിയാൻ മനസ്സിലാക്കാൻ അകത്തേക്ക് കടന്നു വന്നു ചെന്നുകൊണ്ട് ഹദീസുകളിലൂടെ ഇസ്ലാമിക ജീവിത ക്രമത്തെ മനസ്സിലാക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് ഇസ്ലാമിക ജീവിത ക്രമത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ ഒഴിവാക്കി വെച്ചുകൊണ്ട് അവർക്കൊരിക്കലും തന്നെ ഇസ്ലാമിനെ അറിയാൻ കഴിയില്ല ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാൻ്റെ വർത്തമാനമാണ് അള്ളാഹുവിൻ്റെ നേർക്കുനേരെയുള്ള അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും വർത്തമാനം പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് അവസാന നാളു വരെയുള്ള മനുഷ്യർക്ക് മുഴുവനും മാതൃക കാണിച്ചു കൊടുത്തത് മുഹമ്മദ് റസൂർ ലാഹി സലാഹു അലൈവ് വസ്ലമ തൻ്റെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ പ്രവാചകത്വ ജീവിതത്തിലൂടെയാണ് ആ പ്രവാചകത്വ ജീവിതത്തിൻ്റെ ഏകീകരണമാണ് ഹദീസുകൾ പ്രവാചകൻ്റെ മൊഴികളും പ്രവാചകൻ സലഹ് ഉലൈ വസ്ലമയുടെ പ്രവർത്തനങ്ങളും പ്രവാചകൻ സലാഹ്ലൈ വസ്ലമിയുടെ അനുവാദങ്ങളും നിഷേധങ്ങളും ഇവയുടെ രേഖീകരണമാണ് ഹദീസുകൾ ആ ഹദീസുകളെ ചവറുകളായി കാണുന്ന ആളുകളുണ്ട് പക്ഷേ ഹദീസ് നിദാനശാസ്ത്രത്തിൻ്റെ ആഗാധതകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എത്രത്തോളം ശാസ്ത്രീയമാണ് എത്രത്തോളം കുറ്റമറ്റതാണ് എത്രത്തോളം കൃത്യമാണ് എത്രത്തോളം ക്ലിപ്തമാണ് ഹദീസുകൾ എന്ന വസ്തുത നമുക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിൽ ഹദീസുകളെക്കുറിച്ച് അതിൻ്റെ നിദാനശാസ്ത്രത്തെക്കുറിച്ച് ഉസൂരുൽ ഹദീസിനെക്കുറിച്ച് പഠിച്ച പാശ്ചാത്യ ഓറന്റിയലിസ്റ്റ് പണ്ഡിതന്മാർ പോലും കൂടി ഹദീസുകളുടെ ആ രേഖീകരണ രീതിക്ക് മുന്നിൽ സ്തബ്ധരായി നിന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഹദീസുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഹദീസുകൾ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അതിലെ മൊടിമുത്തുകൾ കണ്ടെത്താൻ അതിൽ ലോകത്തിന് വെളിച്ചമാക്കി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രംഗത്തുള്ള ഒരു പഠന രീതിയാണ് യഥാ ഈ നൂറ് ദിവസം നീണ്ടു നിന്ന മൊഴിമുത്തുകളിലൂടെ ഇസ്ലാഹി സെൻറ്റർ മുന്നോട്ട് വെച്ചത് ഇനിയും അത് തുടരണം ഹദീസുകളുടെ അകക്കാമ്പ് ലോകത്തിന് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടക്കണം അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഈ ഹദീസ് പഠന സംരംഭത്തിന് ഒരുപാട് ആശംസകൾ നേരുന്നു അതിനെ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠന സംരംഭത്തെ ജനകീയമാക്കിയതുപോലെ ഹദീസ് പഠന സംരംഭത്തെ ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാൽവെപ്പായി ഈ മുടിമുത്തുകൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഖർധവൻ അലഹമുല്ല അറബുലാലമീൻ അസ്ലാ വൈകും